ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നാടൻ വിഭവമായ ചേന എങ്ങനെയാണ് പുഴുങ്ങുന്നതെന്നാണ്. അപ്പോൾ ഇതാ നമ്മുടെ നാടൻ ചേന, നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ. അവിടെ പറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ട് ചെത്തി കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വൃത്തിയായി കഴുകി ചെത്തിയൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചേന ഇവിടെ പപ്പ നന്നായിട്ട് ചെത്തി നല്ല വൃത്തി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ മുറിച്ചതിന് ശേഷമാണ്, അല്ല കഴുകി മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാ ചേനയുടെ തണ്ട് വന്ന ഭാഗത്ത് കുറച്ച് ഇങ്ങനെ ചെളിയുണ്ട്, അത് കുത്തി നല്ല വൃത്തിയാക്കി എടുക്കുന്നതാണ് കാണുന്നത്. അപ്പം നമ്മുടെ ചേന ഇവിടെ കഴുകി മുറിച്ചു. ഇനി ഇതിന് ചെറു കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കണം. നമ്മളിത് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഒരു കേക്ക് പീസിൻ്റെയൊക്കെ ഒരു സൈസിലാണ് ഇതിവിടെ പപ്പ മുറിക്കുന്നത് കണ്ടോ. സാധാരണ ചേന ചെത്തുമ്പോൾ നമുക്കിങ്ങനെ ചൊറിയുമല്ലോ, അതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ കയ്യിൽ തൂത്തിട്ട് അടുപ്പുള്ളവർ അടുപ്പിൻ്റെ അടുത്ത് കാണിക്കുക, അല്ലെങ്കിൽ സ്റ്റൗ കത്തിച്ചിട്ട് അതിലിങ്ങനെ നന്നായിട്ടൊന്ന് കൈ ചൂടാക്കി എടുത്താൽ മതി. ആ ചേന ചെത്തുമ്പോഴുള്ള ആ ഒരു ഇറിറ്റേഷൻ നമുക്കങ്ങ് മാറിക്കോളും. അപ്പോൾ ഇതാ ഇതെല്ലാം ഇങ്ങനെ സെയിം സൈസിൽ പപ്പ മുറിക്കുന്നുണ്ട്. ഇതാ അപ്പോൾ നമ്മുടെ ചേന ഇങ്ങനെ കേക്ക് പീസ് പോലെ കട്ടി കുറച്ച് നമ്മളിവിടെ, പിന്നെ കുക്കറിലായതും ഇച്ചിരി കട്ടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓറ്റ് വിസിലുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്തോളും. അപ്പോൾ ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേഗന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചേന കുക്കറിനകത്ത് ഇട്ട് കൊടുത്തു. ഇനി നമ്മളുണ്ടല്ലോ ഇതിൽ വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൽ വെള്ളം കൂടുതൽ ഒഴിക്കരുത്, ഈ ചേനയ്ക്കകത്തുള്ള വെള്ളം തന്നെ ധാരാളമുണ്ട്. അപ്പോൾ ഇതാ നമ്മളിവിടെ ഇതുപോലത്തെ ഒരു കപ്പിൽ, ഇതിപ്പോൾ ഒരു മുക്കാ കപ്പ് കാണും വെള്ളം, ആ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നമ്മുടെ പാകത്തിന് ഉപ്പിടുക കേട്ടോ. ഇവിടെ നമ്മൾ ഉപ്പ് പൊടിയാണ്, ഉപ്പ് കല്ല് വേണമെങ്കിലും ഇടാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിത് നന്നായിട്ട് അടച്ച് വേവിക്കാനായിട്ട് വെക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് കുക്കർ അടച്ച് ഇതൊരു രണ്ട് വിസിൽ വരുന്നിടം വരെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ ചേനയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ജസ്റ്റ് ഒരു മുളക് ചമ്മന്തിയാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ മുളക് എടുക്കുക. കാന്താരി മുളക് ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ്, കാന്താരി ഇല്ല അതുകൊണ്ട് പച്ചമുളക് എടുത്തു. പിന്നെ ചുവന്നുള്ളി, ചുവന്നുള്ളിക്ക് ചുവന്നുള്ളി തന്നെ വേണം. അത് ഉപ്പ്, വിനാഗിരി, വെളിച്ചെണ്ണ. അപ്പോൾ ആദ്യം നമ്മൾ ഈ മുളകും ഈ ഉള്ളിയും കൂടെ മിക്സിയുടെ ജാറിനകത്ത് ഒത്തിരി അങ്ങോട്ട് അരയണ്ട, എന്നാൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അരയണം. ആ രീതിയിലൊന്ന് അരച്ചെടുക്കട്ടെ. ഇതാ മുളക് ചമ്മന്തിയുടെ ഉള്ളി മുളകുമൊക്കെ ഞാൻ ഒരു അരഞ്ഞങ്ങ് നല്ല പേസ്റ്റായിട്ടില്ല, എന്നാൽ നന്നായിട്ടൊന്ന് ചതയുകയും ചെയ്തു. അങ്ങനെ മിക്സിയിലാട്ടോ, മിക്സിയിൽ അരച്ചെടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒരു സ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റ് നോക്കിയിട്ട് വിനാഗിരി വേണമെങ്കിൽ നമുക്ക് അളവ് കൂട്ടാട്ടോ. അടുത്തത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അതുപോലെ തന്നെ ഒരു അര സ്പൂൺ മതി, ഒത്തിരി വേണ്ട. പിന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള കാന്താരി മുളകൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി അങ്ങോട്ട് എരിവ് വേണ്ടാത്തവർക്ക് എണ്ണ ലേശം കൂട്ടാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര തിക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി എണ്ണയും വിനാഗിരിയും ഒഴിച്ചു കൊടുത്തു. ഇതാ അങ്ങനെ ഞാൻ നന്നായിട്ട് നമ്മുടെ ചട്നി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇങ്ങനെ കുറച്ച് ഒരു വാട്ടറി ആയിട്ട് വേണം ഇതിരിക്കാൻ. നമ്മുടെ പ്ലേറ്റിൽ വെക്കുമ്പോൾ നമുക്കിങ്ങനെ മുക്കി അത് ചേനയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയും വിനാഗിരിയും കുറച്ച് കുറവായതുകൊണ്ട് മൊത്തം ഇപ്പോൾ ഒരു സ്പൂൺ എണ്ണയും മൂന്ന് സ്പൂൺ വിനാഗിരിയും ഒഴിച്ചിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്തു. ഉപ്പൊക്കെ പാകമാണ്. നമുക്കത് ഇച്ചിരി ഒരു എന്താ പറയുക, ഒരു ഇച്ചിരി ഗ്രേവി പോലെ വേണം, എന്നാലാണ് നമുക്ക് ചേന ഇതിനകത്ത് മുക്കി കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതാ അപ്പോൾ നമ്മുടെ ചേനയുടെ രണ്ടാമത്തെ വിസിലൊക്കെ വന്നു, നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ ചേന വെന്തു. അതിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ നമ്മളതൊന്ന് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റി അതിൻ്റെ വെള്ളം കണ്ടോ, ഇതിനകത്ത് നമ്മൾ വെച്ചതിനേക്കാളും വെള്ളം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളം ഊറ്റി കളഞ്ഞു. അപ്പോൾ നമ്മൾ വേവിച്ച വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് ഇരിക്കുന്ന ചേന നമുക്കിത് തൊട്ട് നോക്കുമ്പോൾ അറിയാം ഇത് നല്ല സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്.
അതാണ് നമ്മുടെ ചേന ഇവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഞങ്ങളുടെ ഇവിടെയൊക്കെ നമ്മൾ ഇത് തേങ്ങ ചിരണ്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ചില സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഈ തേങ്ങയും ആ വെന്ത ചേനയും അതുകൊണ്ട് തന്നെ എന്താ ആ അരികിലിരിക്കുന്ന മുളക് ചമ്മന്തി ഉണ്ടല്ലോ അതിൽ മുക്കിയിട്ട് അങ്ങോട്ട് കഴിക്കണം. ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.